നമസ്കാരം. മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ പാഠം പഠിച്ചു തുടങ്ങിയായിരുന്നു. ഒരു മഹാപുരുഷൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തുടർന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. എല്ലാവരും പുസ്തകം എടുക്കുക, നമുക്ക് വായിച്ചു തുടങ്ങാം. ഇങ്ങനെ ഒരു അസാധാരണ പുരുഷൻ അവിടെ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് ഗ്രാമാന്തരങ്ങളിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് പ്രവഹിച്ചു തുടങ്ങി. അവരിലധികം പേരും ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാത്ത അവർണ സമുദായക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പല നാടുകളിലായിട്ട് സഞ്ചരിച്ചു. അപ്പോൾ അവസാനം അദ്ദേഹം അരൂപ്പുറത്തെത്തി അവിടുത്തെ വനപ്രദേശത്തിൽ ആസ്ഥാനമുറപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. അതാ ഇവിടെ പറയുന്നത്, ഇങ്ങനെ ഒരു അസാധാരണ പുരുഷൻ, സാധാരണയല്ലാത്ത ഒരു ആൾ, സാധാരണ പുരുഷൻ അവിടെ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് ഗ്രാമാന്തരങ്ങളിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ കാണാനായിട്ട് പ്രവഹിച്ചു തുടങ്ങി. അവരിലധികം പേരും ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാത്ത അവർണ സമുദായക്കാരായിരുന്നു. അപ്പോൾ അവരിൽ അധികം പേരും അവർണ സമുദായക്കാരായിരുന്നു, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു. അവർക്കൊന്നും ക്ഷേത്രങ്ങളിൽ അനുവാദമില്ലായിരുന്നു. ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത് അമ്പലത്തിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേണ്ടി അദ്ദേഹം ആറ്റിൽ നിന്ന് ഒരു പാറകഷ്ണം മുങ്ങിയെടുത്ത് അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തി. ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു എന്താ ചെയ്തത്? ആറ്റിൽ നിന്നും ഒരു പാറകഷ്ണം മുങ്ങിയെടുത്തിട്ട് അവിടെ ശിവപ്രതിഷ്ഠ നടത്തി. അഭൂതപൂർവമായ സംഭവമായിരുന്നു അത്. ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും വിഗ്രഹപ്രതിഷ്ഠ ചെയ്യാൻ പാടില്ലാതിരിക്കെ ഒരു അവർണൻ അത് ചെയ്യുക. ശ്രീനാരായണ ഗുരു അവർണർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ആറ്റിൽ നിന്നും ഒരു പാറകഷ്ണം മുങ്ങിയെടുത്തിട്ട് അവിടെ ശിവപ്രതിഷ്ഠ നടത്തി. അപ്പം അത്രയും നാളും അത് ബ്രാഹ്മണർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമായിരുന്നു പ്രതിഷ്ഠ നടത്തുക എന്നുള്ളത്. ശ്രീനാരായണനെ പോലെ ഒരു അവർണൻ അത് ചെയ്തെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര എതിരായിരുന്നു. അപ്പോൾ അതൊരു അഭൂതപൂർവമായ സംഭവമായിരുന്നു. ഉയർന്ന ജാതിക്കാർക്ക് അത് സഹിച്ചില്ല. അവരോട് കൂസൽ കൂടാതെ ശ്രീനാരായണൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഓ, അതിനെന്താണ്? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഉയർന്ന ജാതിക്കാർക്ക് അത് അത്ര രസിച്ചില്ല. കാരണം അന്ന് വരെയും ബ്രാഹ്മണർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിഷ്ഠ നടത്താനുള്ള അനുവാദം. അപ്പോൾ ശ്രീനാരായണൻ അത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എതിരാളികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരോട് എന്താ ശ്രീനാരായണൻ പറഞ്ഞത്? അതിനെന്താണ് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്? ഈഴവരെന്ന് പറഞ്ഞാൽ ഒരു സമുദായക്കാരാണ്. അപ്പോൾ അവരോട് പറഞ്ഞത് ഞാനൊരു ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരാചാരത്തെ എത്ര ശാന്തമായും സൗമ്യവുമായാണ് അദ്ദേഹം ലംഘിച്ചത്. അപ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്ന ഒരു ആചാരം, തലമുറകളായിട്ട് ആചരിച്ചു പോന്നിരുന്ന ഒരു ആചാരമായിരുന്നു, അതാണ് അദ്ദേഹം ലംഘിച്ചത്. അത് അദ്ദേഹം എത്രയും സൗമ്യനായിട്ടും ശാന്തവുമായിട്ടാണ് അദ്ദേഹം അത് ലംഘിച്ചത്. എതിരാളികൾക്ക് ഉത്തരം മുട്ടിപ്പോയി. ഇപ്പം ഇത് കേട്ടപ്പോൾ എതിരാളികൾക്ക് ഉത്തരമില്ലാണ്ടായി. പ്രതിഷ്ഠ നടന്ന സ്ഥലത്ത് ശ്രീനാരായണന് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ഇങ്ങനെ എഴുതി വയ്പ്പിച്ചപ്പം ആ ഒരു ശിവനെ പ്രതിഷ്ഠിച്ച ആ സ്ഥലത്ത് അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് അവിടെ ഇങ്ങനെ എഴുതി വയ്പ്പിച്ചു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അപ്പോൾ അവിടെ എന്താ എഴുതിയിരുന്നത്? ജാതിഭേദം മതദ്വേഷം, ജാതിയും മതവും ഒന്നുമില്ല, ആ ഭേദം ഒന്നുമില്ലാത്ത ഏവരും സർവരും സോദരത്വേന എല്ലാവരും സഹോദരങ്ങളെ പോലെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതാണ് അദ്ദേഹം ആ അമ്പലത്തിൽ എഴുതി വെച്ചത്. പിൽക്കാലത്ത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലായി നാരായണഗുരു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം നൽകുകയും ചെയ്തു. ഇപ്പോൾ പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം കേരളത്തിൽ പിന്നെ നാനാഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലായി ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം നൽകുകയും ചെയ്തപ്പം ഇവിടെ ജാതിയും മതവും ഒന്നുമില്ലായിരുന്നു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം എല്ലാവർക്കും പ്രവേശനം അദ്ദേഹം അനുവദിച്ചിരുന്നു. അരൂപ്പുറത്ത് ശിവക്ഷേത്രം കേന്ദ്രമാക്കി ഒരു ക്ഷേത്രയോഗം സംഘടിപ്പിച്ചിരുന്നു. ഈ കൊച്ചു സഭയാണ് പിന്നീട് വികസിച്ച് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി പരിണമിച്ചത്. ഇപ്പം അരുവപ്പുറത്ത് ശിവക്ഷേത്രം കേന്ദ്രമാക്കിയിട്ട് ഒരു ക്ഷേത്രയോഗം സംഘടിപ്പിച്ചു. ഈ കൊച്ചു സഭയാണ് പിന്നീട് അത് വികസിച്ച് വലിയതായിട്ട്
ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായിട്ട് പരിണമിച്ചത്. അങ്ങനെയാണിത് മാറ്റമുണ്ടായത്. ആ യോഗത്തിൻ്റെ സന്ദേശം കേരളമെങ്ങും വ്യാപിപ്പിക്കുവാനായിരുന്നു ശ്രീനാരായണൻ്റെ തുടർന്നുള്ള ശ്രമം. ഇപ്പം അരൂപ്പുറത്തെ ക്ഷേത്രത്തിൽ ഒരു കൊച്ചു യോഗം വിളിച്ചുകൂട്ടി, അത് പിന്നീട് എങ്ങനെയായിട്ടാണ് പരിണമിച്ചത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായിട്ട് പരിണമിച്ചു. അത് കേരളമെങ്ങും വ്യാപിപ്പിക്കാനായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രമം. യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവശ്യ സമുദായക്കാരെ ഉണർത്തി സ്വാതന്ത്ര്യദാഹം അവരിൽ സംജാതമാക്കി. അപ്പോൾ ഈ യോഗം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവശ്യ സമുദായക്കാരെ, അതായത് താഴ്ന്ന ജാതിക്കാരെ, അവരെല്ലാം ഉണർത്തി അവർക്ക് സ്വാതന്ത്ര്യദാഹം അവരിലുണ്ടാക്കി. അവർ യോഗത്തിന് പിന്നിൽ അണിനിരന്ന് നഷ്ടപ്പെട്ട മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി ഏകോപിച്ച് ശബ്ദമുയർത്തി. അപ്പോൾ ആളുകൾ യോഗത്തിന് പിന്നിൽ അണിനിരന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ട ആ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് ശബ്ദമുയർത്താൻ തുടങ്ങി. അതോടൊപ്പം താണജാതിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യങ്ങളായ പല ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദൂരീകരിക്കുവാൻ സ്വാമികൾ യോഗമുഖേന ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ താണജാതിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന പല അർത്ഥശൂന്യമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹം ദൂരീകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നീ മഹനീയ പ്രബോധനങ്ങൾ മാമൂൽ പിടുത്തക്കാർക്ക് ഒരു വെള്ളിടി പോലെ തോന്നി. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പം മനുഷ്യന് ഒരു ജാതി മതി, ഒരു മതം മതി, ഒരു ദൈവം മതി. അപ്പം മനുഷ്യനായാൽ ഭേദങ്ങളൊന്നും വേണ്ട, ഇത്രയും മാത്രം മതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുപോലെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അപ്പോൾ ആരോടും ജാതി ചോദിക്കരുത്, അത് പറയരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കാനും പാടില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ മതമേതായാലും മനുഷ്യരേത് മതത്തിൽ പെട്ടവരായാലും ആ മനുഷ്യർ അവർ നന്നായാൽ മതി എന്നൊക്കെയുള്ള സന്ദേശങ്ങളായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മഹനീയ പ്രബോധനങ്ങൾ മാമൂൽ പിടുത്തക്കാർക്ക് ഒരു വെള്ളിടി പോലെ തോന്നിയെന്ന് പറയുന്നത്. അപ്പോൾ മാമൂൽ പിടുത്തം എന്ന് പറഞ്ഞാൽ പല ആചാരങ്ങളും, പഴയ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളെല്ലാം മുറുകെ പിടിച്ചിരുന്ന ആളുകൾ, ഇതുപോലെയുള്ള പ്രബോധനങ്ങൾ അവർക്കൊക്കെ ഒരു വെള്ളിടി പോലെയാണ് തോന്നിയത്. ഉൽപതിഷ്ണുക്കൾക്ക് ആ സൂക്തികൾ സമരകാഹളമായി, അവശജനങ്ങൾക്ക് അമൃതധാരയെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനങ്ങളെല്ലാം ഉൽപതിഷ്ണുക്കൾക്ക്, എന്ന് വെച്ചാൽ ഉയർച്ച ആഗ്രഹിക്കുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്കെല്ലാം അതൊരു സമരകാഹളമായി, എന്ന് വെച്ചാൽ അവരുടെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കണമെന്ന് അവർക്കുള്ളിൽ ആ ഒരാഗ്രഹമുണ്ടായി. അത് അവശജനങ്ങൾക്ക് അമൃതധാരയായെന്നാണ് പറയുന്നത്. സംഘടന കൊണ്ട് ശക്തരാകുന്നത് പോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകേണ്ടതും അവർണരുടെ അടിയന്തരാവശ്യമാണെന്നും പ്രഖ്യാപിച്ച ശ്രീനാരായണൻ പല വിദ്യാലയങ്ങളും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. അപ്പോൾ സംഘടന കൊണ്ട് ശക്തരാകുന്നത് പോലെ തന്നെ വിദ്യ കൊണ്ടും പ്രബുദ്ധരാകണം. അവർണർക്കന്ന് വിദ്യ പോലും നിഷേധിച്ചിരുന്നൊരു കാലമായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതെന്താ, വിദ്യ കൊണ്ടും പ്രബുദ്ധരാകേണ്ടതുണ്ട് അവർണർ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പല വിദ്യാലയങ്ങളും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. സ്വാമികൾ അന്ത്യകാലത്തിന് കുറേ മുമ്പ് തന്നെ വർക്കലയ്ക്കടുത്തുള്ള മനോഹരമായ ശിവഗിരി തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കിയിരുന്നു. മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും അവിടെ വെച്ചാണ് ആ പുണ്യചരിതനെ സന്ദർശിച്ചത്. ഇപ്പം ശ്രീനാരായണ ഗുരു അവസാന കാലമാവുന്നതിന് കുറേ മുമ്പ് തന്നെ അദ്ദേഹം വർക്കലയ്ക്കടുത്തുള്ള ശിവഗിരിയിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കിയിരുന്നു. ആ സമയത്ത് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും എല്ലാവരും അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ശ്രീനാരായണൻ നിർമ്മിച്ച ശാരദാമഠം എന്ന സരസ്വതീ ക്ഷേത്രവും വർക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ശാരദാമഠം എന്ന സരസ്വതി ക്ഷേത്രം, അത് വർക്കലയിലാണ്. അങ്ങനെ ധന്യമായ ആ സ്ഥലത്ത് വെച്ച് 1928 സെപ്റ്റംബർ 20-ാം തീയതി, അതായത് 1104 കന്നി 5-ാം തീയതി, 73-ാമത്തെ വയസ്സിൽ ആ ലോകാചാര്യൻ സമാധി അടഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ചാണ് നിര്യാതനായത്. അതെന്നായിരുന്നു, 1928 സെപ്റ്റംബർ 20-ാം തീയതി 73-ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം മരണമടഞ്ഞത്. പക്ഷേ മാനവ സ്നേഹത്തിൻ്റെ സന്ദേശം പരത്തി കേരളീയ ജനതയുടെ ഹൃദയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു ചലനം സൃഷ്ടിച്ച് ചിരസ്ഥായിയായ സൽഫലങ്ങൾ വിളയിച്ച ആ മഹാപുരുഷൻ്റെ ചൈതന്യം
എന്നും അനശ്വരമായി പ്രകാശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മാനവ സ്നേഹം, മനുഷ്യരിൽ സ്നേഹം വളർത്തി ജാതി ഭേദം ഇല്ലാതെ എല്ലാവരും ഒരുപോലെയാണെന്നായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. അപ്പം അത് സമൂഹത്തിലൊരു ചലനം സൃഷ്ടിക്കാനിടയായി. അങ്ങനെയുള്ള ആ ഒരു മഹാപുരുഷൻ്റെ ചൈതന്യം എന്നും അനശ്വരമായി പ്രകാശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു വിവരണം. തുടർന്നുള്ള പ്രവൃത്തി പരിചയം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഉത്തരം എഴുതുക, ഇത് എഴുതിയെടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു പ്രവൃത്തിയാണുള്ളത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാം. ഇതാണ് നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തി. ഇതോടെ നമ്മുടെ ഈ പാഠം അവസാനിച്ച് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.